നവകേരള സദസ് കേരളത്തിന്റെ ഭാവിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃപ്പൂണിത്തുറ മണ്ഡലതല നവകേരള സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25 കൗണ്ടറുകളിൽ നിന്നും 3458 നിവേദനങ്ങളാണ് ലഭിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുമായി സംവദിച്ച തൃപ്പൂണിത്തുറ മണ്ഡലതല നവകേരള സദസ് 3458 നിവേദനങ്ങളാണ് ലഭിച്ചത്. ഭാവിയിൽ ജനങ്ങളുടെ ആശയങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു പോകാനും കേന്ദ്ര സർക്കാരിന്റെ വികസന വിരുദ്ധ നിലപാടുകൾ ജനസമക്ഷം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് നവകേരള സദസ് സംഘടിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃപ്പൂണിത്തുറ മണ്ഡലതല നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി വഴി സ്വന്തം വീടെന്ന സ്വപ്നം പൂർത്തീകരിച്ച് മരട് നഗരസഭയിൽ താമസിക്കുന്ന ഒറീസ സ്വദേശി അഭിജിത് മണ്ഡലും കുടുംബവുമാണ് മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് സ്വീകരിച്ചത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്, ആ സർക്കാർ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റുന്നതിനുള്ള നടപടികളാണ് ആ സർക്കാർ സ്വീകരിച്ചത്. LDF ജനസമക്ഷം അവതരിപ്പിച്ച പ്രകടന പത്രികയുണ്ടായിരുന്നു. ആ പ്രകടന പത്രികയിലുള്ള ഓരോ ഇനവും നടപ്പാക്കാൻ നല്ല ജാഗ്രത ആ സർക്കാർ കാണിച്ചു. ജനങ്ങൾ അവരുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കി നാടിന് മാറ്റം വരുന്നു, നടക്കില്ല എന്ന് കണക്കാക്കിയ, നാം ഉപേക്ഷിച്ചു എന്ന് കരുതിയ പദ്ധതികൾ ഓരോന്നായി ജീവൻ വെക്കുന്നു. അവരുടെ കൺമുന്നിൽ തന്നെ അവയെല്ലാം യാഥാർത്ഥ്യമാകുന്നു. ഈയൊരു ഘട്ടം വന്നപ്പോൾ നിരാശ മാറുകയും ഇവിടെയൊന്നും നടക്കില്ല എന്ന ചിന്തക്ക് പകരം ഇവിടെ പലതും നടക്കും എന്ന ഉറച്ച വിശ്വാസം ഉയർന്നു വരികയും അതിൻ്റെ ഭാഗമായ പ്രത്യാശ, ആ പ്രത്യാശയിലേക്ക് ജനങ്ങൾ എത്തുകയും ചെയ്തു. പക്ഷേ നമ്മെ കാത്തിരിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളായിരുന്നു. നിപ്പയുടെ രൂപത്തിൽ, ഓക്കിയുടെ രൂപത്തിൽ 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിൻ്റെ രൂപത്തിൽ, അതിനെ തുടർന്നുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയുടെ രൂപത്തിൽ, പിന്നീട് 2 ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയുടെ രൂപത്തിൽ, നമ്മുടേതുപോലൊരു നാട് തകർന്നടിഞ്ഞു പോകേണ്ട അവസ്ഥ. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും നമ്മെ അതുപോലൊരു പ്രത്യേക സന്ദർഭത്തിൽ സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് നമ്മെ സഹായിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കഴിയാവുന്നത്ര ഉപദ്രവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. യോഗത്തിൽ നവകേരള സദസ്, തൃപ്പൂണിത്തുറ മണ്ഡലതല സംഘാടക സമിതി ചെയർമാൻ എം സ്വരാജ് അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, കെ രാജൻ, തൃപ്പൂണിത്തുറ മണ്ഡലതല സംഘാടക സമിതി കൺവീനറും ഡെപ്യൂട്ടി കളക്ടറുമായ കെ ഉഷാ ബിന്ദുമോൾ, സംഘാടക സമിതി ചെയർമാൻ ടി സി ഷിബു എന്നിവർ സംസാരിച്ചു. മന്ത്രിമാരായ പി രാജീവ്, എ കെ ശശീന്ദ്രൻ, ജെ ചിഞ്ചുറാണി, കെ രാധാകൃഷ്ണൻ, പി എ മുഹമ്മദ് റിയാസ്, റോഷി അഗസ്റ്റിൻ, വി എൻ വാസവൻ, സജി ചെറിയാൻ, എം ബി രാജേഷ്, പി പ്രസാദ്, ജി ആർ അനിൽ, കെ കൃഷ്ണൻകുട്ടി, വി അബ്ദുറഹ്മാൻ, വീണ ജോർജ്, മേയർ എം അനിൽകുമാർ, ജില്ലാ കളക്ടർ NS K ഉമേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃപ്പൂണിത്തുറ. പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റായ സ്മാർട്ട് മാർട്ട് വിജയകരമായ 1st December 1 to January 10 പർച്ചേസുകളിൽ നിന്നും മെഗാ നറുക്കെടുപ്പിലൂടെ 20 ഭാഗ്യശാലികൾക്ക് ഉഗ്രൻ സമ്മാനങ്ങളും. December 24 ഓരോ ദിവസവും നറുക്കെടുപ്പുകൾ. PMSEB സ്മാർട്ട് മാർട്ട്, 40 ft റോഡ്, പള്ളുരുത്തി.